ഇത് പോരേടം ഗണപതി നടയിൽ നിന്നുള്ള ദൃശ്യമാണിത്. ചടയമംഗലം പഞ്ചായത്തിലെ കണ്ണമ്പാറ പാറക്വാറിയിൽ നിന്നും അമിത ഭാരം കയറ്റി വന്ന ടിപ്പർ ലോറി ചടയമംഗലം പാരിപ്പള്ളി റോഡിലേക്ക് പ്രവേശിക്കാൻ പെടാപ്പാട് വിടുന്നു. തൊട്ടുപിന്നിലായി സ്കൂൾ ബസ്സും കാണാം. പള്ളിക്കൽ, മടവൂർ, ചടയമംഗലം പഞ്ചായത്ത് പരിധികളിലൂടെ സ്കൂൾ സമയങ്ങളിൽ നിയന്ത്രണം പാലിക്കാതെ ലോറികൾ ലോഡുമായി പോകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും സ്കൂൾ സമയങ്ങളിൽ ലോറികൾക്ക് സമയ നിയന്ത്രണം ഉണ്ടെങ്കിലും അത് അവഗണിച്ച് ലോഡുമായി ടോറസുകൾ പോകുന്നതായാണ് പരാതി. പാരിപ്പള്ളി ചടയമംഗലം റോഡിലാണ് കൂടുതലും ലോറികൾ സമയനിബന്ധന തിരിച്ച് പോകുന്നത്. പള്ളിക്കൽ പഞ്ചായത്തിലെ കാട്ടുപുതുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ടാസ്ന മൈൻസ് എന്ന പാറക്കോറിയിൽ നിന്നും നിയമവിരുദ്ധമായി പാറ ലോഡുകൾ പുറത്തേക്ക് പോകുന്നതിനെതിരെ DYFI പള്ളിക്കൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഴ്ചകൾക്ക് മുമ്പ് കോറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തടഞ്ഞിരുന്നു. സമരത്തെ തുടർന്ന് പള്ളിക്കൽ പോലീസും തഹസിൽദാറും വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി DYFI പ്രവർത്തകരുമായി ചർച്ച നടത്തുകയും പരിശോധനകൾ കർശനമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ അതിനുശേഷവും സ്കൂൾ സമയങ്ങളിൽ പാറ ലോറികൾ അമിത ഭാരം കയറ്റി പായുകയാണ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലം പഞ്ചായത്തിലെ പാറമടകളിൽ നിന്നും പാറ കൊണ്ടുപോകുന്നത് മടവൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളിലൂടെയാണ്. അമിത ഭാരം കയറ്റി വന്ന ലോറി സഞ്ചരിക്കുന്നത് മൂലം റോഡുകൾ തകർന്ന നിലയിലെ നേരത്തെ തന്നെ ജനരോക്ഷവും ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, കല്ലമ്പല ന്യൂസ്.